യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എനിക്കിപ്പം വിശപ്പൊന്നുമില്ല. അതൊന്നും പറഞ്ഞാ പറ്റില്ല. ഗുളികയൊക്കെ ഒരുപാട് കഴിക്കുന്നതാ. ആഹാരം കൂടി അകത്തോട്ട് ചെന്നില്ലെങ്കിലേ ശരീരത്തിന് ദോഷമാ. അമ്മ എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? പിന്നെ എന്തിനാ വെറുതെ ശല്യപ്പെടുത്തുന്നത്? അത് കൊള്ളാം. ആഹാരം കഴിക്കണമെന്ന് പറയുന്നത് ശല്യമാണോ? അമ്മ ഒന്ന് ഇറങ്ങിപ്പോവോ, ഞാനൊന്ന് കിടന്നോട്ടെ. ശരി, ഞാൻ പോവാ. ഇനി നിന്നോട് പച്ച വെള്ളം വേണോന്ന് ഞാൻ ചോദിക്കത്തില്ല. അവിടെ കിടന്നോ, ശല്യമാണ് പോലും ശല്യം. അമ്മായി എന്തേറ്റി? ആ ആഹാരം കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചപ്പോ പെണ്ണെന്നെ കൊല്ലാൻ വരികയാ, വിശപ്പില്ല പോലും. അമ്മായി കഴിക്കാൻ ഇവള് കഴിക്കില്ല ശ്രീകുട്ട. ഞാൻ കഴിപ്പിച്ചോളാം. അതെ, ഇങ്ങോട്ട് നോക്കി. എത്ര വേദനയുണ്ടെങ്കിലും മനസ്സിൽ ദേഷ്യമുണ്ടെങ്കിലും അതൊന്നും ആഹാരത്തോട് കാണിക്കരുത്. സിദ്ധാരിക്ക് വേഗം അസുഖമൊക്കെ ഭേദമാകണമെങ്കിൽ മരുന്നിനൊപ്പം ആഹാരം കൂടി കഴിച്ചാൽ മതിയാവും. ഞാൻ ഈ കൊച്ചുകുട്ടികളോട് പറയുന്ന പോലെ പറയുന്ന എന്തിനാണെന്നറിയോ? നീ വേഗം പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരാനാ. മനസ്സിലായോ? അമ്മായി കൊടുത്തോ. ഞാൻ എന്തായാലും അവൾക്ക് കൊടുക്കത്തില്ല. വേണമെങ്കിൽ സ്ത്രീക്കുട്ടൻ തന്നെ കൊടുത്താൽ മതി. ഓ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി മുറിക്ക് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഇതിലിരുന്ന് പോകാം. പക്ഷെ ഇതിനകത്ത് ഇപ്പൊ ഇരുത്തണമെങ്കിൽ ശ്രീകുട്ടന്റെ സഹായം വേണ്ടിവരും. വേണ്ടമ്മേ,
ശ്രീഹട്ടനെ ബുദ്ധിമുട്ടിക്കണ്ട, ഞാൻ തന്നെ ഇരുന്നോളാം. ഒരേ കിടപ്പല്ലേ അമ്മേ, ഹോളിലേക്കൊക്കെ ഒന്ന് പോവാന്ന് വിചാരിച്ചു. ശ്രീകുട്ട, നീ അവളെ ഇതിലേക്കൊന്ന് പിടിച്ചിരുത്ത. ഞാനിപ്പോ എന്തിനാ ലക്ഷ്മിക്കുട്ടിയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞതെന്ന് അറിയോ? ഇല്ല, നടക്കാൻ. ഈ സമയത്ത് ചെറുതായിട്ട് നടക്കുന്നൊക്കെ നല്ലതാ. നമ്മുടെ കുഞ്ഞിപ്പോ അന്ന് സ്കാൻ ചെയ്തപ്പോ കണ്ടതിനേക്കാളും കുറച്ചുകൂടെ വളർന്നിട്ടുണ്ടാവും അല്ലേ ലക്ഷ്മിക്കുട്ടി? ഇനിയും ഒരാറ് മാസം കൂടി കാത്തിരിക്കണം എന്റെ തങ്കക്കുടത്തിനൊന്ന് കാണാൻ. ഈ ആഴ്ചകളും മാസങ്ങളും ഒക്കെ ഒന്ന് വേഗം പോയാൽ മതിയായിരുന്നു. ഒരുപാട് കൊതിക്കുന്നുണ്ട് കുഞ്ഞിനെ ഒന്ന് കാണാൻ. പക്ഷേ ആ കുഞ്ഞൊരിക്കലും വരാൻ പോകുന്നില്ലെന്നറിഞ്ഞ എന്തായിരിക്കും രഞ്ജിയേട്ട് പ്രതികരണം എന്ന് ഓർക്കുമ്പോ പേടിയാവുക. പറയാം, സത്യങ്ങളെല്ലാം ഇപ്പൊ തന്നെ രഞ്ജിയേട്ടനോട് പറയണം. അറിയില്ല, രഞ്ജിയേട്ടൻ നോക്കാൻ വേണ്ടി പോയിരിക്കുക. രഞ്ജിത്തിനോട് ശത്രുതകളെ ആരാ ഇവിടെ ഉള്ളത്? അറിയില്ല, എന്തായാലും മോന്റെ ദേഹത്തെ കത്തി കൊള്ളാതിരുന്നത് ഭാഗ്യം. അവൻ രക്ഷപ്പെട്ടു. നിങ്ങൾ അകത്ത് പോ, പോ രഞ്ജിയേട്ടൻ. പറയുകയും വേണം. പക്ഷേ ഇവിടെ എല്ലാരും ഉള്ളപ്പോ
അതിനൊന്നും കഴിയില്ല. ഞാനും ശ്രീയട്ടനും മാത്രമേ ഇവിടെ ഉണ്ടാകാവൂ. എന്താ ഇപ്പൊ അതിന് ചെയ്യ? അമ്മേ, അമ്മേ, എന്താടി കിടന്ന് കൂവുന്നേ? എന്താ ഇന്ന് കഴിക്കാൻ? ചോറ്. അതെനിക്കറിയാം. അതിന്റെ കൂടെ കറികൾ എന്താണെന്ന്? സാമ്പാർ, അവിയല്, പിന്നെ പയറുതോരൻ. എന്താ വിശക്കുന്നോ? അമ്മ പറഞ്ഞ കറികളുടെ പേര് കേട്ടപ്പോ തന്നെ ഉള്ള വിശപ്പും കൂടെ പോയി.